നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ലൈംഗിക പരാതിയിൽ പി കെ ശശി എം എൽ എ വെള്ളപൂശിക്കൊണ്ടുള്ള സി പി എം അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാരിയായ യുവതിക്ക് എതിരായ പരാമർശമാണ് റിപ്പോർട്ടിൽ കൂടുതലുള്ളത്. യുവതി ശശിക്കെതിരായി ഉന്നയിച്ച പരാതിക്ക് പിന്നിലുള്ളത് ബാഹ്യ സമ്മർദ്ദമാണ് എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ശശി യുവതിയോട് പെരുമാറിയതൊന്നും ദുരുദ്ദേശത്തോടെയല്ല. യുവതിയെ നിർബന്ധമായി 5000 രൂപ ഏൽപ്പിച്ചത് വോളണ്ടിയർമാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. മണ്ണാർക്കാട് നടന്ന സമ്മേളനത്തിൽ റെഡ് വോളണ്ടിയർമാരുടെ ചുമതല യുവതിക്കായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരക്കുള്ള സമയത്ത് പാർട്ടി ഓഫീസിൽ വെച്ച് ശശി യുവതിയോട് മോശമായി പെരുമാറിയെന്ന് കരുതാനാവില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. യുവതിയെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കരുതാനാവില്ല. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പല നേതാക്കളും കമ്മീഷന് മൊഴി നൽകി. സ്വമേധയാ യുവതി പരാതി നൽകിയതാണെന്ന് കരുതാനാവില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ പരിശോധന നിലയ്ക്കലിൽ പോലീസ് കർശനമാക്കി. പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് പരിശോധന കർശനമാക്കിയത്. ഇന്ന് രാവിലെ മുതൽ പമ്പയിലേക്ക് പോകുന്ന എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും പരിശോധന നടത്തിയ ശേഷമാണ് കടത്തിവിടുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരാണ് പരിശോധന നടത്തുന്നത്. ശബരിമലയിലേക്ക് യുവതികൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പരിശോധനയെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാതൊരു പരിശോധനയും കൂടാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ എത്തുന്നുണ്ട്. അതിനാലാണ് നിലയ്ക്കലിൽ പരിശോധന കർശനമാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഘപരിവാർ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി കെ കെ ശൈലജ വിവാദത്തിൽ. വിജ്ഞാൻ ഭാരതി നടത്തിയ വേൾഡ് ആയുർവേദിക് കോൺഗ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി പങ്കെടുത്തത്. ആർ എസ് എസിന്റെ സയൻസ് ഫോറമാണ് വിജ്ഞാൻ ഭാരതി. ഗുജറാത്ത് സർവകലാശാലയിലെ കൺവെൻഷൻ സെന്ററിൽ ഇന്നലെയായിരുന്നു പരിപാടി നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിൽ സർക്കാർ പ്രതിനിധിയാണ് പങ്കെടുത്തതെന്ന് വിശദീകരണം. കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ആർ എസ് എസിനെ പങ്കെടുപ്പിക്കുന്നതിൽ എന്ത് ചെയ്യാനാകുമെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു. കർണാടകയിൽ ക്ഷേത്രത്തിൽ പ്രസാദം കഴിച്ചു മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കർണാടകയിലെ ചാമരാജനഗറിൽ ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് 11 പേർ മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ക്ഷേത്രം മാനേജർ ഉൾപ്പെടെ 2 ക്ഷേത്രം ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഭക്ഷണത്തിൽ പുറത്തുനിന്ന് കീടനാശിനി കലർത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ മാരമ്മ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ വിളമ്പിയ പ്രസാദം കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത്. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. 90 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൈസൂരു, കൊല്ലാഗാൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ 14 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 11 പേരുടെ മരണം സർക്കാർ സ്ഥിരീകരിച്ചു. പ്രസാദാവശിഷ്ടം കഴിച്ച് 100 കാക്കകളും ചത്തുവീണതായി റിപ്പോർട്ടുണ്ട്. ഇന്നലെ രാവിലെ 5:30 ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത പ്രസാദം കഴിച്ചവരിൽ പലരും അവശനിലയിലാവുകയായിരുന്നു. ഇന്നലെ അമ്പലത്തിൽ വിശേഷാൽ പൂജയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വിതരണം ചെയ്ത പ്രസാദം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.